ആദരിക്കൽ ചടങ്ങിൽ ഗുരുവിന് വലിയ ഗുരുദക്ഷിണയുമായി ശിഷ്യന്മാർ എത്തിയപ്പോൾ അത് ചരിത്രത്തിൽ ഇടം നേടി. തകിൽ വിദ്വാൻ ആലപ്പുഴ എസ് വിജയകുമാറിനെ ആദരിക്കാൻ ശിഷ്യന്മാരും കലാസ്നേഹികളും നടത്തിയ വിജയലയനാദം പരിപാടിയാണ് നാദവിസ്മയം കൊണ്ട് ശ്രദ്ധേയമായത്. പ്രശസ്ത തകിൽ വിദ്വാൻ ആലപ്പുഴ എസ് വിജയകുമാറിനെ ആദരിക്കാനായി കലാസ്നേഹികളും ശിഷ്യന്മാരും സംഘടിപ്പിച്ച സുവർണമുദ്ര ചടങ്ങിലാണ് വ്യത്യസ്തമായ ഈ പരിപാടി അരങ്ങേറിയത്. 127 ശിഷ്യന്മാരും ഒരേ സമയം തകിലിൽ മാന്ത്രിക സ്പർശം തീർത്തതോടെ പിറന്നത് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം ദേശീയ അവാർഡ്. വിജയകുമാറിനും ശിഷ്യന്മാർക്കുമൊപ്പം നാഗസ്വരവുമായി തിരുവിഴ ജയശങ്കറും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഹരിപ്പാട് വി മുരുകദാസും കോട്ടയം അഖിലും വൈക്കം ക്ഷേത്ര കലാപീഠം പ്രിൻസിപ്പൾ എസ് ശ്രീകുമാറും ചേർന്നു. ആലപ്പുഴ SDV സെന്ററിൻ്റെ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. URF ചീഫ് റിപ്പോർട്ടർ സുനിൽ ജോസഫ്, റിപ്പോർട്ടർ അനീഷ് സെബാസ്റ്റ്യൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു വിജയകുമാറിൻ്റെയും ശിഷ്യന്മാരുടെയും പ്രകടനം. തകിൽ സംഗമം എന്ന പേരിട്ട പരിപാടി PP ചിത്തരഞ്ജൻ MLA തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം നടൻ സുരേഷ് ഗോപിയും ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ANPURAM ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തിരുവിഴ ജയശങ്കർ സുവർണമുദ്രാ സമർപ്പണവും നടന്നു. വിജയകുമാർ രചിച്ച പുസ്തകം ചടങ്ങിൽ പ്രകാശിപ്പിച്ചു. AM മാരിഫ് MB, പെരുവനം കുട്ടൻമാറാർ, സംഘാടക സമിതി ജനറൽ കൺവീനർ MK മോഹൻകുമാർ, കേരള വനം വകുപ്പ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ്, ആലപ്പുഴ ബ്രാഹ്മണ സമൂഹമടം പ്രസിഡന്റ് P വെങ്കിട്ടരാമയ്യർ എന്നിവർ സംസാരിച്ചു. അമൃത ന്യൂസ്, ആലപ്പുഴ.